എടോ, തന്നെയൊക്കെ ഈ ജോലി ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. റാംബോയ്ക്കെതിരെയുള്ള ഏക തെളിവാവന്മാര്, എത്രയും വേഗം അവനെ ആ പയ്യന്മാരെ കണ്ടുപിടിക്കണം. അയാളെ പറ്റി എങ്കിലും എന്തെങ്കിലും വിവരം കിട്ടിയോടോ? ഇല്ല സർ. താൻ പിന്നെ എന്തുവാടോ ഇത്രയും ദിവസം കൊണ്ട് അന്വേഷിച്ചത്? റാംബോയെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ കേസുമായി ബന്ധപ്പെടുത്താവുന്ന മറ്റു ചില ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് സർ. എന്ത് ഡീറ്റെയിൽസ്? സിറ്റിയിലെ പല ഭാഗങ്ങളിൽ നിന്നായി 18-നും 22-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന ആൺകുട്ടികൾ മിസ്സിംഗ് ആയതായി റിപ്പോർട്ടുണ്ട് സർ. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ റാംബോ ആകാനാണ് ചാൻസ്. അതെങ്ങനെ മനസ്സിലായില്ല സർ? അയാൾക്കും ആ പയ്യനെ കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാവണം ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അയാൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ തട്ടിക്കൊണ്ടുപോയവരെ ഇയാൾ എന്ത് ചെയ്തു? നോ ക്ലൂ സർ. പറഞ്ഞു കേട്ടിടത്തോളം ഇയാൾ ആളൊരു സൈക്കോ ആണ്. എപ്പോ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. And you, Munoto, come here, come here. Rest out. You come here. നിനക്ക് കെട്ടിപ്പിടിക്കാൻ അറിയാമോ? കെട്ടിപ്പിടിക്കാൻ അറിയാമോ? അറിയാം സർ. പ്ലീസ് പ്ലീസ്. ഉമ്മ വയ്ക്കാൻ അറിയാവോ? ഉമ്മ വയ്ക്കാൻ അറിയാവോ എന്ന്? അറിയാം. Kiss me. You come here. Come here. കരച്ചിൽ നിർത്തടാ. കം 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 കം. കരഞ്ഞ കൊന്നുകളയും പട്ടി. കിസ് മീ, കിസ് മീ. Out.
ഈ റാംബോയുടെ വളർച്ചയുടെ അത്രയും പോലും പ്രായമില്ലാത്ത ഒരു പീറ ചെക്കൻ അവനെ പോലും കണ്ടുപിടിക്കാൻ പറ്റി, പിന്നെ നീ എന്തിനാ? സാർ പ്ലീസ് സാർ. സാർ സാർ അന്വേഷിക്കുന്ന പോലത്തെ ഒരാളെ എനിക്കറിയാന്ന് തോന്നുന്നേ. ഈശ്വര അടുത്തടി. അല്ല, നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളെ എനിക്കറിയാം. പ്ലീസ് സാർ കോളേ പ്ലീസ്. എടാ ഒരു ഐഡിയ. എന്ത്? റാംബോക്കെ നമ്മളാ ചെക്കനെ പിടിച്ചെടുത്താലോ? പിടിച്ചെടുത്താ റാംബോ നമ്മളെ വെറുതെ വിടൂലേ? ഏ റാംബോ നമ്മളെ വെറുതെ വിടും, പക്ഷെ ആ പടയപ്പ അയാൾ നമ്മളെ കൊല്ലും ഉറപ്പാ. വേറൊരു ഐഡിയ. ഇനി വേണ്ട, പറയട്ടെ, ചിലപ്പോ നേരെയായാലോ. എന്നാ പറ. എടാ പടയപ്പയ്ക്ക് റാംബോനെ കാണിച്ചു കൊടുത്താലോ? കാണിച്ചു കൊടുത്താ? കാണിച്ചു കൊടുത്ത ഓരോ മേലെ തീരുമാനാവൂലേ? തീരുമാനമായില്ലെങ്കില് നമ്മളെ കാര്യത്തിൽ തീരുമാനാവും. ഞാനൊരു ഐഡിയ വരട്ടെ. ആ നീ പറ. നമുക്ക് ആ പയ്യനെ അന്വേഷിച്ചാലോ? ഇതന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു. അത് നേരത്തെ അല്ലേ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും രണ്ട് വഴിക്ക് അന്വേഷിക്കാം, ഒരുമിച്ച് നിന്നിട്ട് കാര്യമില്ല. ഏഹ്, അപ്പോൾ നീ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നടക്കാൻ പറ്റില്ല, കിട്ടി ഉടനെ വിളിച്ചു പറയണം. ഉറപ്പല്ലേ? ഞാൻ വിളിച്ചു പറയും. ഈ വിളിച്ചു പറയണം. കണ്ടുപിടിക്കണോട്ടാ? ശരി. ആ എന്ത് കഷ്ടപ്പാടിനോ? അതെ എടാ നിന്നെ വന്നേ. എന്തേ ഐഡിയ മാറ്റണ്ട? ചെറിയൊരു മാറ്റമുണ്ട്. നീ ഇതിലെ പോയിക്കോ, ഞാൻ ഇതിലെ പോവാ. അതെ ഇതിലെ കുറേ നടക്കാണ്ട്, വിളിച്ചു പറയണം കേട്ടോ കിട്ടി ഉടനെ. ഏ കേട്ടാ തെണ്ടി. ഈ ചേട്ടനെയാണോ ഉമ്മ വെക്കേണ്ടത്? ഇതൊരൊന്നൊന്നര ഉമ്മയിലൊന്നും നിക്കില്ലല്ലോ. അളിയ അളിയ ഡാ അളിയ, നിനക്ക് എന്തു പറ്റിയടാ? അമ്മേ, ആ ഇതെന്ത് പറ്റിയത് അവന്? ആ വന്ന സമയം മുതൽ കുന്തം വിഴുങ്ങിയത് പോലുള്ള ഇരിപ്പാ. നീ തന്നെ അവനോട് ചോദിക്ക് എന്താ പറ്റിയെന്ന്. എടാ നീ ആരടുത്തും പറയില്ലെങ്കി ഞാൻ പറയാം. ഇല്ല നീ പറയടാ. പണക്കാരനായിട്ടുള്ള ഒരു ഗേ എന്നെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ഉമ്മ വെപ്പിച്ചതാ. ഉമ്മ വെച്ചാ? എന്നിട്ട്? ആ അയാൾക്ക് എന്റെ ഉമ്മ ഇഷ്ടപ്പെട്ടില്ല, പാവമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ കോമളനെ കൊണ്ടുപോയി കൊടുത്തു.